വായ്പുണ്ണ്, ഇതൊരു ചെറിയ അസുഖമാണെങ്കിലും ഇതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ്. സംസാരിക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാവാറുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും വായ്പുണ്ണ് ഉണ്ടാവാം. ശാസ്ത്രം ഇന്നും ഇതിൻ്റെ കാര്യത്തിൽ പല അഭിപ്രായങ്ങൾ പറയുന്ന രീതിയിലാണുള്ളത്. മാനസിക സമ്മർദ്ദം കൊണ്ട് വായ്പുണ്ണുണ്ടാവാം, ആമാശയ സംബന്ധമായ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട്, ഉറക്കക്കുറവ് മൂലം, ഇങ്ങനെയൊക്കെ വായ്പുണ്ണുണ്ടാവാം. ഏത് തരത്തിലുള്ള വായ്പുണ്ണായാലും നമുക്കതിന് ചെയ്യാൻ കഴിയുന്നത് സുജോക്കിലെ നമ്മുടെ കറസ്പോണ്ടിങ് ഏരിയ, വായയുടെ കറസ്പോണ്ടിങ് ഏരിയ, ഈ ഭാഗത്ത് നന്നായി പ്രഷർ കൊടുക്കുക. ഒരു 3 മിനിറ്റ് വീതം നമ്മൾ 2-3 നേരം പ്രഷർ ചെയ്യുക. അതുപോലെ തന്നെ തുളസി കഷായം വെച്ച് കുടിക്കുക. ഒരു 3-4 നേരം ഒരു ഗ്ലാസ് തുളസി കഷായം നമ്മൾ കുടിക്കുക. അതുപോലെ പുണ്ണുള്ള ഭാഗത്ത്, മുറിവുകളുള്ള ഭാഗത്ത് തേൻ തേച്ച് കൊടുക്കുക. എന്നാൽ പൂർണ്ണമായി തന്നെ നമ്മുടെ വായ്പുണ്ണ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും.